പ്രിയപ്പെട്ടവരെ നമസ്കാരം. അപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 16-ാം തീയതി രാവിലെ 10 മണിക്കും 11:45-ന് ഇടയ്ക്ക് എൻ്റെ വണ്ടി, അതായത് ഫെസിനോ സ്കൂട്ടർ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്കൂട്ടർ മോഷണം പോയ വിവരം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയൊക്കെ അറിഞ്ഞുകൊണ്ടു. അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ഷെയർ ചെയ്തു, ഒരുപാട് പേര് നേരിട്ടൊക്കെ നമ്മളെ വിളിച്ചു. അപ്പോൾ എന്തായാലും ജനുവരി 16-ന് ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കേരള പോലീസ് കള്ളനെ അതിവിദഗ്ധമായിട്ട് പിടിച്ചു. ഇപ്പോൾ കോടതി മുഖാന്തരം നമ്മളിപ്പോൾ വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പം ഒരു കേസിൽ ഇപ്പം നമ്മുടെ ഒരു മോഷണം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ FIR ഇട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അത് കോടതിയിൽ ചെന്നാണ്, ഇപ്പോൾ പലർക്കും അറിയായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നമുക്ക് കോടതിയിൽ ചെന്നിട്ട് മാത്രമേ അങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടെത്തി നമ്മളെ സഹായിച്ചത് നമ്മുടെ കേരള പോലീസിലെ കുറച്ച് മിടുക്കരായ ഉദ്യോഗസ്ഥരാണ്. അവർക്കൊക്കെ നന്ദി പറയണം. ആദ്യമായിട്ട് നന്ദി പറയേണ്ട നമ്മുടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ പിന്നെ പളനി സാറിനാണ്. അതുകൂടാതെ നമ്മുടെ ചവറ CA വിപിൻ കുമാർ സാറ്, നമ്മുടെ ചവറയിലെ SHO പ്രിയപ്പെട്ട നൗഫൽ സാറ്, എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരായ നൗഫൽ സാറ്, രഞ്ജിത്ത് സാറ്, രതീഷ് സാറ്, അതേക്ക് തന്നെ നമ്മുടെ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ വണ്ടി പോയ ആദ്യത്തെ ഒരു 2-3 ദിവസം അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറിപ്പോയി, 2-3 ദിവസം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന SI അഖിൽ സാറ്, ഇവരെല്ലാം ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മോഷണം പോവുകയാണെങ്കിൽ, ഇപ്പോൾ വണ്ടിയൊക്കെ മോഷണം പോവുകയാണെങ്കിൽ, നമ്മൾ അടിയന്തരമായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ആ സ്റ്റേഷൻ പരിധിയിലേക്ക് രേഖാമൂലം നമ്മളൊരു പരാതി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ രേഖാമൂലം പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് FIR അടിപ്പിക്കണം അവരെ കൊണ്ട്. FIR ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി അവർ പിടിക്കുകയാണെങ്കിൽ, അതായത് ഇവർ മോഷണം പോയടുത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരിക്കലും പോലീസ് FIR ഇടുകയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് തരത്തില്ല. അപ്പം നമ്മൾ വണ്ടിയുടെ രേഖകളൊക്കെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് കിട്ടത്തില്ല വണ്ടി. വണ്ടി നമുക്ക് കോടതി വഴി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു വക്കീലിനെ വെച്ചിട്ട് കോടതിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ കോടതി പോലീസ് സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യും, ഇങ്ങനൊരു അപേക്ഷ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങൾ റിപ്പോർട്ട് തേടിയിട്ടുള്ള അത് കോടതി ഡയറക്റ്റ് ചെയ്യും. അപ്പം തിരിച്ച് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോടതി നമുക്കിത് സാങ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടിയുടെ ഫോട്ടോയും മറ്റുള്ള രേഖകളൊക്കെ കോപ്പി എടുത്ത് CD ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വക്കീൽ മുഖേന കോടതിയിൽ കൊടുക്കണം. അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വണ്ടി റിലീസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഓർഡർ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലരും വെറുതെ കൊണ്ട് മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ നമ്മൾ ചാവി ഊരിക്കൊണ്ട് പോകാനായിട്ട് മറക്കും. അപ്പോൾ എനിക്കും പറ്റിയൊരു കുഴപ്പം ഇതാണ്, എൻ്റെ വീടിൻ്റെ വെളിയിലാണെങ്കിൽ പോലും ഞാനൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ചാവി ഊരാതെ പോയതുകൊണ്ടാണ് ആ കള്ളന് പെട്ടെന്ന് തന്നെ ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റിയത്. എന്തായാലും നമ്മുടെ വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പോസ്റ്റ് വണ്ടി പോയെന്ന് പറഞ്ഞ് ഞാനിട്ടൊരു പോസ്റ്റ് ഷെയർ ചെയ്തവർക്കും എന്നെ വിളിച്ച് അന്വേഷിച്ചവർക്കും നേരിട്ട് അന്വേഷിച്ചവർക്കും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിൽ സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, നമ്മുടെ വണ്ടിയൊക്കെ സൂക്ഷിക്കുക. പിന്നെ കേരള പോലീസിന് പ്രത്യേകം നന്ദി. താങ്ക് യു.